നമസ്കാരം, നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 1 ചൊവ്വാഴ്ച, പുതുവർഷം ആരംഭിക്കുകയാണ്. ഈ വർഷം മാന്യപ്രേക്ഷകർക്ക് സന്തോഷത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചൊവ്വാഴ്ച ഇന്ന് പിറന്നാളില്ല, കാരണം നിശ്ചിത നാഴികയില്ലാത്തതുകൊണ്ട് ഇന്ന് പിറന്നാളില്ല. നിരാശിഫലം. മേഡം രാശി, അശ്വതി, ഭരണി, കാർത്തിക, ആദ്യത്തെ കാൽഭാഗം. പൊതുവെ തരക്കേടില്ലാത്തൊരു വർഷമാണ്, വലിയ നേട്ടങ്ങൾ കാണുന്നില്ല. ഇന്നത്തെ ദിവസം ചെറിയ ചെറിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വസ്ത്രമൊക്കെ ലഭിക്കുവാനും സമ്മാനം ലഭിക്കുവാനും ഭാഗ്യമുള്ളൊരു ദിവസമാണ് എന്ന് പ്രത്യേകിച്ചറിയാം. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം. അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ്, കാലമാണ്. ഇന്ന് സാമ്പത്തികമായ നേട്ടങ്ങൾ, വിവാഹകാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനം, ബിസിനസ്സിൽ ഉയർച്ച, ഇവയൊക്കെ കാണുന്നുണ്ട്. മിഥുനം രാശി, മകയിരം അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർന്നം ആദ്യത്തെ മുക്കാൽ ഭാഗം. സാമ്പത്തികമായി ഈ വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ നേട്ടങ്ങൾ വന്നു ചേരുവാനും നല്ല ജോലി തരപ്പെടുവാനുമുള്ള ഭാഗ്യമുണ്ട്. ഇന്നത്തെ ദിവസവും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഉല്ലാസയാത്രയ്ക്കുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വരുന്ന ഒരു വർഷമായിരിക്കും. വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളിലും തീരുമാനം ഉണ്ടാകുവാനുള്ള ഭാഗ്യമുണ്ട്. ഇന്നത്തെ ദിവസം അതിൻ്റെ ഒരു തുടക്കമായി പ്രതീക്ഷിക്കാവുന്നതാണ്. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. വർഷത്തിൻ്റെ ആദ്യ ഭാഗം മധ്യമമായിരിക്കും. ഇന്നത്തെ ദിവസം ചെറിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വർഷത്തിൻ്റെ അവസാന ഭാഗം നേട്ടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. സാമ്പത്തികമായി മെച്ചമായിട്ടുള്ള അനുഭവങ്ങളും ഇന്ന് കാണുന്നുണ്ട്. കന്നിരാശി, ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. അധിക പണച്ചെലവൊക്കെ വരുന്ന ഒരു കാലമാണ് എങ്കിലും, വർഷമാണ് എങ്കിലും, സാമ്പത്തികമായി നേട്ടങ്ങൾ, പുതിയ വരുമാനം വന്നു ചേരുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖമാദ്യത്തെ മുക്കാൽ ഭാഗം. സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു കാലമാണ്, വർഷമാണ് ഇന്ന്. പ്രത്യേകിച്ച് പ്രതീക്ഷിക്കാത്ത സമയത്ത് സമ്മാനങ്ങളും പുതിയ ബിസിനസ്സിനുള്ള അവസരവും വിവാഹകാര്യങ്ങൾക്ക് ഓഫേഴ്സും വന്നു ചേരുന്ന ഒരു ദിവസമാണെന്നും അറിയുക. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനീഴം, തൃക്കേട്ട. സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു വർഷമായിരിക്കും പ്രത്യേകിച്ച് അവസാന മാസങ്ങൾ. അധിക പണച്ചെലവ് വന്നാൽ തന്നെയും ആദ്യത്തെ മാസങ്ങളിൽ വന്നാൽ തന്നെയും ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും. പ്രതീക്ഷിക്കാത്ത സമയത്ത് പണം വന്നു ചേരാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. സാമ്പത്തികമായി നേട്ടങ്ങൾ ഇന്ന് വന്നു ചേരാമെങ്കിലും അധിക പണച്ചെലവും ദൂരയാത്രയും അലച്ചിലും കാണുന്നുണ്ട്. വർഷം പൊതുവെ നേട്ടങ്ങൾ തന്നെ ഉണ്ടാക്കുവാനുള്ള ഭാഗ്യമാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഈ വർഷത്തിൻ്റെ മധ്യഭാഗം തടസ്സങ്ങൾ നീക്കുവാനായി ശനിപ്രീതി വരുത്തുക. മകരം രാശി, ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ്. ഇന്നത്തെ ദിവസം ദൂരയാത്രയൊക്കെ കാണുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത സമയത്ത് കോസ്റ്റ്ലി പ്രസൻസൊക്കെ ലഭിക്കുവാനും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ വന്നു ചേരുവാനുമുള്ള ഭാഗ്യവും ഇന്ന് കാണുന്നു. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. നേട്ടങ്ങളാണ് പൊതുവെ കാണുന്നത്. പ്രത്യേകിച്ച് ഈ വർഷത്തിൻ്റെ അവസാന ഭാഗം സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും ബിസിനസ് രംഗത്തെ ഉയർച്ചയും പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഇന്ന് പൊതുവെ ലൈസൻസൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം ബിസിനസ് രംഗത്തുള്ളവർക്ക് ഇന്ന് കാണുന്നുണ്ട്. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രിട്ടാതി, രേവതി. വീട് പണി പൂർത്തിയാകും,
വാഹനം വാങ്ങുവാനുള്ള ഭാഗ്യമുണ്ട് ഈ വർഷം. പ്രത്യേകിച്ച് പുതിയ ജോലിയൊക്കെ തരപ്പെടുന്ന ഒരു വർഷമായിരിക്കും. ഇന്ന് മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പൊതുവെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള ഭാഗ്യവും ഇന്ന് കാണുന്നുണ്ട്.